ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, നിങ്ങൾ എല്ലാവരും പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് അല്ലേ? ഏതൊക്കെ പാഠമുണ്ട് പരീക്ഷയ്ക്ക്? മൂന്ന് പാഠങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒരു വിദ്യാലയ കഥ, ബുദ്ധിമാനായ ന്യായാധിപൻ, പിന്നെയോ യാത്രാമഴി. എല്ലാവരും പഠിച്ചു കഴിഞ്ഞാ? പഠിച്ചു കഴിഞ്ഞു. പദ്യം നാലു വരിയുണ്ട്, മറക്കരുത്. എല്ലാവരും എഴുതി പഠിക്കണം കേട്ടോ. മാം ഇന്ന് ഒരു പുതിയ പാഠമാണ് നിങ്ങൾക്ക് എടുക്കുന്നത്. പാഠം 16, ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെ പറ്റി നമ്മൾ അറിയാം. എങ്ങനെയാണ് അറിയാം? ഈ വർഷം തന്നെ നമ്മളൊന്ന് ആദ്യം ഒരു കവിത എടുത്തിരുന്നു, പ്രാർത്ഥന. ശ്രീനാരായണ ഗുരുവിന്റെ കവിതയായിരുന്നു പ്രാർത്ഥന. അതിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് മാം കുറേ കാര്യങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവരും ഓർക്കുന്നുണ്ടാവില്ലോ. മാം ഒന്നുകൂടി അത് പറഞ്ഞു തരാം. കേരള നവോത്ഥാന നായകന്മാരിൽ പ്രമുഖനാണ് ശ്രീനാരായണ ഗുരു. തിരുവനന്തപുരത്തിനടുത്ത് ചെമ്പഴന്തിയിൽ 1856 ഓഗസ്റ്റ് 20 അദ്ദേഹം മാടാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായി ജനിച്ചു. അച്ഛൻ സംസ്കൃത അധ്യാപകനായിരുന്നു. അച്ഛനിൽ നിന്ന് തന്നെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ അമ്മാവൻ കൃഷ്ണൻ വൈദ്യർ അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വൈദ്യവും പഠിക്കുന്നു. തുടർ വിദ്യാഭ്യാസത്തിനായി രാമൻപിള്ള ആശാന്റെ കീഴിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ പഠിച്ചു. അതേതൊക്കെയായിരുന്നു? സംസ്കൃതം, വേദം, സാഹിത്യം, തർക്കശാസ്ത്രം, ജ്യോതിഷം, ഇതൊക്കെ രാമൻപിള്ള ആശാന്റെ കീഴിൽ പഠിച്ചു. അതിനുശേഷം അദ്ദേഹം തന്റെ സ്വന്തം നാടായ ചെമ്പഴന്തിയിൽ തിരിച്ചെത്തി. അദ്ദേഹം അവിടെ ഒരു പള്ളിക്കൂടം കെട്ടി അധ്യാപകനായി തുടർന്നു. അതിനുശേഷം അദ്ദേഹം SNDP യോഗം സ്ഥാപിക്കുന്നു. SNDP യോഗത്തിന്റെ അധ്യക്ഷനായിരുന്നു. നമ്മുടെ കവിയായ കുമാരനാശാൻ SNDP യോഗത്തിന്റെ ആദ്യ സെക്രട്ടറിയായിരുന്നു. ദൈവശതകം, ദർശനമാല, പ്രപഞ്ചസൃഷ്ടി എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന മഹത്തായ വചനം ലോകത്തിന് നൽകിയ മഹാനായ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. 1928 സെപ്റ്റംബർ 20 ശിവഗിരിയിൽ സമാധിയായി. ഇത്രയുമാണ് നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഒരു ചെറിയ അവലോകനം. അപ്പൊ നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പേജ് നമ്പർ 45, പാഠം 16, ശ്രീനാരായണ ഗുരു. ചിന്താശീലനായ ഒരു കുട്ടി. 5-6 വയസ്സിലേറെ ആയിട്ടില്ല. പലപ്പോഴും മനോരാജ്യത്തിലാണ്. എന്താണ് അവന്റെ മനസ്സിൽ ഓളം വെട്ടുന്നത് ആർക്കും അറിഞ്ഞുകൂടാ. ഒരു ചിന്താശല, അതായത് ശ്രീനാരായണ ഗുരുവിന്റെ ചെറുപ്പകാലമാണ്. എപ്പോഴും ഒരു ചിന്തിച്ചിരിക്കുന്ന കുട്ടി. അവന് മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്താണ് എന്നാണ് ആർക്കും പിടുത്തം കിട്ടാത്തത്. 5-6 വയസ്സിലേറെ പ്രായമായിട്ട് അത്രയും ചെറിയ കുട്ടിയാണ്. പലപ്പോഴും മനോരാജ്യത്തിലാണ്. മനോരാജ്യം എന്ന് പറഞ്ഞാൽ സ്വപ്നം കണ്ടിരിക്കില്ലേ, എന്തോ അങ്ങനെ ആലോചിച്ചിരിക്കുക. ഒരുപാട് ആശയങ്ങൾ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്താണ് അവന്റെ മനസ്സിൽ ഓളം വെട്ടുന്നത്, അവന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ആർക്കും അറിഞ്ഞുകൂടാ. മനോരാജ്യക്കാരനാണെങ്കിലും ചൊടിക്ക് കുറവില്ലെന്ന്, ഭയങ്കര ദേഷ്യക്കാരനാണ്, പെട്ടെന്ന് പ്രതികരിക്കും. അവൻ ഏതായാലും ഒരു മനോരാജ്യക്കാരൻ സ്വപ്നം കണ്ടിരിക്കുന്ന ആളാണ് ചോദിച്ചാൽ എവിടെയോ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ആളൊന്നല്ല, നല്ല ചൊടിയുള്ള കുട്ടിയാണ്. ചുറുചുറുക്കുമുണ്ട്. വീട്ടിൽ പൂജയ്ക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന മലരും പഴവും പൊരിയുമൊക്കെ പൂജ കഴിയുന്നതിന് മുമ്പ് തന്നെ എടുത്ത് ചാപ്പിടും. ചാപ്പിടുക എന്ന് പറഞ്ഞാല് കഴിക്കും. ദൈവത്തിന് കരുതി വെച്ച ഈ വക വിഭവങ്ങൾ താൻ ആദ്യമേ എടുത്തു തിന്നാലും ദൈവത്തിന് എതിരുണ്ടാവില്ല. ദൈവം വലിയ ആളല്ലേ, താൻ ചെറിയ കുട്ടിയും. ഇതായിരിക്കുമോ അവന്റെ മനോഗതി. മനോഗതി എന്നാല് മനസ്സിലുള്ള കാര്യം. അപ്പൊ ഇവൻ മനോരാജ്യക്കാരനാണെന്ന് പറഞ്ഞാൽ സ്വപ്നം കാണാൻ അവരിന്ന് പല കാര്യങ്ങളും മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്നിരുന്നാലും നല്ല ചൊടിയുള്ള, നല്ല സാമർഥ്യമുള്ള കുട്ടിയാണ്. അവരെന്ത് ചെയ്യും? വീട്ടിൽ പൂജയൊക്കെ ഉണ്ടാവും. വീട്ടിൽ പൂജയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തിന് എന്തൊക്കെ വയ്ക്കും? പഴം, അവില്, മലര്, ശർക്കര, ഇതൊക്കെ നമ്മൾ വെക്കില്ലേ. ആദ്യം ആര് കഴിക്കും ശാപ്പിടോ? നമ്മുടെ നാരായണ ഗുരു, ശ്രീനാരായണ ഗുരു ശാപ്പിടും. അപ്പൊ ആ ചോദിക്കുമ്പോ എന്താ പറയണത്? ദൈവം വലിയ ആളല്ലേ, ഞാൻ ചെറിയ കുട്ടിയല്ലേ, ഞാനത് എടുത്താലും ആർക്ക് ദേഷ്യം ഉണ്ടാവില്ല. ആർക്ക് ദേഷ്യം ഉണ്ടാവില്ല? ദൈവത്തിന് ദേഷ്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആദ്യം ആര് കഴിക്കുന്നു? ശ്രീനാരായണ ഗുരു കഴിക്കാറുണ്ട്. അപ്പോ അവന്റെ മനോഗതി എന്താണ്, അവന്റെ മനസ്സിലുള്ള കാര്യം എന്ന് ആർക്കും പിടുത്തം കിട്ടുന്നില്ല. അപ്പോ ഇതുവരെയുള്ള ഭാഗം നിങ്ങൾ നന്നായിട്ട് വായിക്കണം. ബാക്കി ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. നന്ദി.